ഹായ് എല്ലാവർക്കും എൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും സംശയമാണ് മുട്ടയില്ലാതെ കേക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നല്ലേ. അപ്പം ഇന്ന് നമുക്ക് മുട്ടയും ബീറ്ററും ഓവനും ഒന്നുമില്ലാതെ നല്ല ടേസ്റ്റിയായ കാരമൽ പൈനാപ്പിൾ കേക്ക് തയ്യാറാക്കി നോക്കാം. ഇപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇവിടെ ഞാൻ അര കപ്പ് പാലെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ബട്ടർ മിൽക്ക് തയ്യാറാക്കാം. ഈ പാലിലേക്ക് ഞാൻ 1.5 സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിതിലേക്ക് മുട്ട ഉപയോഗിക്കുന്നില്ല, പകരം നമ്മൾ ഈ ബട്ടർ മിൽക്കിനാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് അപ്പം നമ്മൾ ഈ ബട്ടർ മിൽക്ക് മിക്സ് ചെയ്തു. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു പാത്രത്തിലോട്ട് അരിപ്പ് വെച്ചിട്ടുണ്ട്. അരിപ്പയിലായിട്ട് ഞാൻ 1.5 കപ്പോളം മൈദ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതിപ്പം 3 വട്ടം നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കുക, എങ്കിൽ മാത്രമേ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടുകയുള്ളൂ. ഇപ്പം ഇത് ഞാൻ 3 വട്ടം നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് ആദ്യം നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. നമുക്കിപ്പം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം നമ്മൾ എപ്പോഴും കേക്കിന് എടുക്കാൻ വേണ്ടി. ഇനി ഇത് നമുക്കൊരു ഹാൻഡ് വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് അടിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സോഫ്റ്റാക്കി എടുക്കണം. ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഇല്ലാത്തവർക്ക് ഇങ്ങനെ ഒരു ഹാൻഡ് വിസ്ക് വെച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഫോർക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും മതി. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ബട്ടർ മിൽക്കും എല്ലാം കൂടെ നന്നായിട്ട് ഇത് മെൽറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ചത് 1/4 കപ്പോളം ചേർത്ത് കൊടുക്കണം. കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. മൊത്തത്തിൽ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇതിലേക്ക് നമ്മുടെ പൈനാപ്പിൾ എസെൻസ് കൂടി 1 സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ഞാൻ യെല്ലോ കളറ് കൂടി ചേർത്ത് കൊടുക്കാം. യെല്ലോ കളറ് ചേർക്കണം നിർബന്ധമില്ല, ഒന്ന് കളർഫുള്ളാകാൻ വേണ്ടി ചേർത്തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ വെച്ച് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് ഒരേ ഡയറക്ഷനിൽ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ബാക്കിയോട് ഇട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇതായി നല്ല കറക്റ്റ് പരുവത്തിൽ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ട ചേർക്കാത്തത് കൊണ്ട് മുട്ടയുടെ സോഫ്റ്റ് ആകുകയിലൊന്നുമില്ല, നല്ല സോഫ്റ്റായ കേക്ക് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്കിനി കാരമൽ പൈനാപ്പിൾ തയ്യാറാക്കാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കുക. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് നന്നായിട്ട് കാരമലാക്കി കിട്ടണം. നന്നായിട്ട് ഇത് കാരമലായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേണം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിളും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തീ കുറച്ച് വെച്ച് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് ഞാൻ കാരമൽ ഇതുമായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം.
ഇപ്പോ ഞാൻ ഒരു കുക്കറിലാണ് ഇന്ന് കേക്ക് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ കുക്കറിൻ്റെ അടിഭാഗത്തേക്ക് നമ്മൾ ഈ പൈനാപ്പിൾ കാരമലാക്കിയതും കൂടെ ചേർത്ത് വയ്ക്കാം. ഇതിൻ്റെ അടിയിൽ നിരപ്പായിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലാ സൈഡിലും ഒരുപോലെ നമുക്കിത് നിരത്തി കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നു. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാനൊരു പഴയ പാനിലോട്ടിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പ് വിതറിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മുകളിലോട്ട് നമ്മുടെ കേക്ക് കുക്കറിൽ വെച്ചതും കൂടെ വെക്കുക. ബിസിലിടാതെ വെച്ചിട്ട് ഒരു 25 മിനിറ്റോളം ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. 25 മിനിറ്റ് ആയപ്പോഴത്തേനും എൻ്റെ കേക്ക് നല്ല കറക്റ്റ് ഇത് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് മാറ്റി ചൂടാറാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ചൂടാറിയ കേക്ക് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, മുട്ട ചേർക്കുന്നതിനേക്കാളും സോഫ്റ്റാണ്. ശരിക്കും മുട്ടയുടെ ഒക്കെ സ്മെല്ല് നിൽക്കുന്നത് പോലെ ഉള്ളവർക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായ കേക്ക് നമുക്ക് കിട്ടും. അതുമായി ക്യാരമലി പൈനാപ്പിൾ ക്യാരമലി ഇതൊക്കെ മേളിൽ കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഷൈനിങ് ആയിട്ടുണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്തും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. ഇതിനുള്ളിൽ എത്ര സോഫ്റ്റാന്ന് നിങ്ങൾക്ക് അന്നേരം കാണുമ്പോൾ മനസ്സിലാവും. കണ്ടില്ലേ, നല്ല കറക്റ്റ് പെർഫെക്റ്റായ സ്പോഞ്ച് പോലത്തെ കാരമൽ പൈനാപ്പിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഞെക്കാനും മറക്കരുത്. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ.